ഹലോ വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു കൂൾ ഡ്രിങ്ക് ആണ് അപ്പം ഇപ്പോൾ ഭയങ്കര അല്ലേ അപ്പം നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒരുപാട് കുടിക്കാൻ തോന്നും അപ്പോൾ ഞാനിത് തണ്ണിമത്തനും ഓറഞ്ചും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നമ്മുടെ തണ്ണിമത്തൻ തന്നെയാണ് അതൊരു രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുവോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് ഓറഞ്ചാണ് ഓറഞ്ച് ഞാനിവിടെ തൊലി കളഞ്ഞിട്ട് ഒരു കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എത്ര ജ്യൂസാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തണ്ണിമത്തം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം പുതിനയില കൂടി പോകരുത് എന്നാൽ ഇത്രയും ജ്യൂസിന് ഈ അഞ്ച് ഇല വേണമെന്നാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ ഇനി ഇതിലോട്ട് ഒരു ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ നിങ്ങളുടെ അളവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് അപ്പോൾ ഉപ്പും മധുരവും കൂടി വരുമ്പം നല്ലൊരു എനർജി ഫീലും കിട്ടും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം നല്ല തണുപ്പ് വേണമല്ലോ നമുക്ക് അതുകൊണ്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ഒരപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുരുവോട് കൂടിയിട്ട് അരച്ചെടുത്താനും പ്രശ്നമില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു നാല് ഗ്ലാസ്സോളം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ചെയ്യുന്നുള്ളൂ അതിലോട്ട് കുറച്ച് ഐസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കാം പകുതി ഭാഗമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് സോഡ വേണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് ഞാനിപ്പം കുറച്ച് സോഡയും കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പകുതി ഭാഗം സോഡ ഒഴിച്ചു കൊടുക്കുക ഇത് ഡെയിലി കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഡ ഒച്ചു കുടിക്കണ്ടട്ടോ അതാ അത്ര ഹെൽത്തിന് നല്ലതൊന്നും അല്ലാട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ കുരു കളഞ്ഞിട്ട് കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇനി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് തണ്ണിമത്തൻ്റെ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഓറഞ്ച് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഡെക്കറേറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് പുതിയയിലും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സിബ്ലാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്